ഗിയർ ബോക്സിന്റെ ഭാഗം കൂടെ നല്ലപോലെ വൃത്തിയാക്കിയേക്കാം. ഞാനിപ്പം വെള്ളം അടിക്കുന്നത് ഗിയർ ബോക്സിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വാഹനത്തിന്റെ അടിഭാഗം കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടേക്കുക. ബാറ്ററിയുടെ നട്ടൊക്കെ നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ലൂസ് കണക്ഷൻ വരാൻ പാടില്ല. ലൂസ് കണക്ഷൻ നിങ്ങൾക്ക് അത്രയ്ക്കും എഞ്ചിൻ റൂം വാഷ് ചെയ്യാൻ പേടിയാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചാ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ റൂം വാഷ് ചെയ്യാമോ? വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതുപോലെ പ്രഷർ വാഷർ ഉപയോഗിച്ച് നമ്മുടെ എഞ്ചിൻ റൂം വാഷ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമായി പറയുന്നത്. വീഡിയോ മുഴുവനായും കണ്ടുകൊള്ളുക. നിങ്ങൾ വാഹനത്തിന്റെ എഞ്ചിൻ റൂം വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ബാറ്ററിയുടെ കണക്ഷൻ വിച്ഛേദിക്കുക. അത് പോസിറ്റീവും നെഗറ്റീവും വിച്ഛേദിക്കണം. ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും വിച്ഛേദിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ കീ ഓഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ബാറ്ററിയിൽ കൂടി നമ്മുടെ വാഹനത്തിന്റെ ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ആവുന്നുണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ റൂം വാഷ് ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരാണ്ടിരിക്കുവാനായിട്ട് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ ഓപ്പണിംഗ്സ് ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് റേഡിയേറ്റർ ക്യാപ്പ് വരും, അതുപോലെ തന്നെ റേഡിയേറ്ററിന്റെ റിസർവർ ടാങ്ക് വരും, പിന്നീടുള്ളത് ഓയിൽ ഡിപ്സ്റ്റിക്കിന്റെ ആ ഭാഗത്തെ ഹോൾ വരും, അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പും ഉൾപ്പെടും. വാഹനത്തിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവർ ടാങ്കും ഉൾപ്പെടും. ഇത് പിന്നെ സാരമില്ല, ഇതിനകത്ത് വെള്ളം വീണാലും കുഴപ്പമില്ല, ഇത് വൈപ്പർ വാഷ് ലിക്വിഡ് ആണല്ലോ. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ റൂമിൽ ഒരു ഫ്യൂസ് സെക്ഷൻ വരും. ഈ ഫ്യൂസ് ബോക്സിന് ഒരു കവർ ഉണ്ട്. അപ്പൊ ചില വാഹനങ്ങൾക്ക് ഈ കവർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ റൂം വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഇൻസ്പെക്ട് ചെയ്യുക. ഫ്യൂസ് ബോക്സ് ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ വാഹനത്തിന്റെ ECM. അതായത് നമ്മുടെ വാഹനത്തിന്റെ തലച്ചോർന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. ECMലേക്ക് ഒരു കാരണവശാലും എഞ്ചിൻ റൂം വാഷ് ചെയ്യുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്യരുത്. ECMന് നമ്മുടെ വാഹനത്തിന്റെ വിലയുടെ 10% അല്ലെങ്കിൽ 5% റേറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ എയർ ഫിൽട്ടറിന്റെ ബോക്സുകൾ തമ്മിൽ ക്ലോസ് ചെയ്യുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും വിടവുണ്ടോ എന്ന് കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ വാഹനത്തിനുള്ളിലേക്ക് വെള്ളം എഞ്ചിൻ റൂമിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുമ്പം ഈ ഒരു വിടവിനുള്ളിൽ കൂടി വെള്ളം കയറിയിട്ട് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ ഉള്ളിലേക്ക് വരെ വെള്ളം പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബെൽറ്റ് സംവിധാനങ്ങൾ കാണാൻ സാധിക്കും. ഇതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ബെൽറ്റ് സംവിധാനത്തോട് ചേർന്നാണ് നമ്മുടെ വാഹനത്തിന്റെ ഓൾട്ടർനേറ്റർ ഇരിക്കുന്നത്. ഓൾട്ടർനേറ്റർ നനയാതെ സൂക്ഷിക്കുക. മഴയുള്ള സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് വെള്ളം അടിക്കാണ്ടിരിക്കാൻ തന്നെയാണ് ഈ ഒരു ഭാഗം ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുന്നു. എന്നാൽ റേഡിയേറ്ററിന്റെ ഭാഗം ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാനമായ കാരണം ഈ ക്ലോസ്ഡ് ആക്കി വെച്ചേക്കുന്ന ഭാഗത്തിന്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ബെൽറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഓൾട്ടർനേറ്ററും കംപ്രസറും ഇതൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാരണം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് അധികം വെള്ളം സ്പ്രേ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അത്രയ്ക്കും എഞ്ചിൻ റൂം വാഷ് ചെയ്യാൻ പേടിയാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് ഉപയോഗിച്ച് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ആ ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ ബാറ്ററി കവർ ചെയ്തു, അതിൻ്റെ കൂടെ ECM ഉണ്ട് തൊട്ടടുത്ത്. ആ ECM ബാറ്ററിയും കൂടെ ഒന്നിച്ച് കവർ ചെയ്തു, ഫ്യൂസ് ബോക്സും കവർ ചെയ്യാം. ഇങ്ങനെ നിർബന്ധമായി ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ മാത്രം ഇതുപോലെ കവർ ചെയ്തിട്ട് എഞ്ചിൻ റൂം വാഷ് ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹോൺ കവർ ചെയ്യാം. ഇനിയിപ്പം വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഹോൺ വെറുതെ പോകണ്ടല്ലോ. അതുപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ കേസും കൂടെ കവർ ചെയ്യാം. അങ്ങനെ വാഹനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായി തന്നെ എഞ്ചിൻ റൂം വാഷ് ചെയ്യാം. ഇനി ഞാൻ കറക്റ്റ് ആയിട്ട് എഞ്ചിൻ റൂം എങ്ങനെ വാഷ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. വൈപ്പർ മോട്ടർ കൂടെ കവർ ചെയ്യുകയാണ് നല്ലതായിരിക്കും. ഞാനത് കവർ ചെയ്യാൻ മറന്നു. ചുരുക്കി പറഞ്ഞാൽ വാഹനത്തിന്റെ എഞ്ചിൻ റൂം കഴുകാണ്ടിരിക്കുന്നതാണ് നല്ലത്. പ്രഷർ വാഷറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫോഴ്സിലിട്ട് ഒരു കാരണവശാലും നമ്മുടെ എഞ്ചിൻ റൂം വാഷ് ചെയ്ത് ഇപ്പം ഈ കാണുന്ന ഹൈ ഫോഴ്സാണ്. ഇതുപോലെ ലോ ഫോഴ്സിൽ നല്ലപോലെ പ്രഷർ കുറച്ച് വേണം നമ്മുടെ എഞ്ചിൻ റൂം വാഷ് ചെയ്യുവാനായിട്ട്. അപ്പോൾ എഞ്ചിൻ റൂം വാഷ് ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡറൊക്കെ ആദ്യമേ ഒന്ന് നീറ്റ് ആക്കുക. ഈ ബോർഡർ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ചെളി വരുന്നത്. ശേഷം ഈ വൈപ്പറിൻ്റെ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. ആ വൈപ്പറിൻ്റെ ഭാഗത്ത് ബോണറ്റുമായി ബന്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിൻ റൂമിലേക്കുള്ള സ്റ്റാർട്ടിങ്ങിൽ അവിടെയും കൂടുതൽ ചെളി വരുന്നുണ്ട്.
ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എഞ്ചിൻ റൂം ഇതുപോലെ പ്രഷർ കുറച്ച് ഒന്ന് ഓടിച്ച് വിട്ട് കഴുകുക. ഒരു വാർണാസിനും കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കരുത്, ഇതുപോലെ ഓടിച്ച് വിട്ട് കഴുകുക. ഓടിച്ച് വിട്ട് കഴുകുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ പ്രഷർ കൊടുത്ത് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് കൂടുതൽ ബലം വരുന്നു. അങ്ങനെ ആ ബലം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഓടിച്ച് വിട്ട് കഴുകണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞത്. ഈ സീമിൻ്റെ അവിടെ കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ സീമിൻ്റെ അങ്ങോട്ട് വെള്ളം അടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഗിയർ ബോക്സിൻ്റെ ഭാഗം കൂടെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയേക്കാം. ഞാനിപ്പം വെള്ളം അടിക്കുന്നത് ഗിയർ ബോക്സിൻ്റെ ഭാഗമാണ്, അവിടെയൊക്കെ കൂടുതലും ചെളി വരുന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ അടിഭാഗം കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടേക്കുക. അങ്ങനെ കഴുകി വിട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും രീതിയിൽ എഞ്ചിൻ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലീക്കോ ഉണ്ടെങ്കിൽ ഈ ഒരു വാഷിംഗ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ബോണറ്റിൻ്റെ ഉൾവശം കൂടെ ഇതുപോലെ കഴുകി വിട്ടേക്കുക. ആ ഭാഗത്തും നല്ലപോലെ ചെളി വരുന്ന ഏരിയ ആണ്. ഓക്കെ, നമ്മുടെ വാഷിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ അവിടെ തന്നെ ഉണ്ട്. വേറെ കെട്ടിവെക്കോ അങ്ങനെയൊന്നും ചെയ്തില്ല, അത് അതിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് വാഷ് ചെയ്തപ്പോൾ തെറിച്ച് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അത് നമുക്ക് റിമൂവ് ചെയ്ത് എടുത്തേക്കാം. എഞ്ചിൻ റൂം വാഷിക്ക് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നല്ലതുപോലെ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ബാറ്ററി കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്ത് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. നല്ലതുപോലെ എഞ്ചിൻ ഉണങ്ങിയതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു 15 മിനിറ്റ് വാഹനം വെയിലത്തിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്, നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ബാറ്ററിയുടെ ഭാഗത്തൊക്കെ വെള്ളം വീണതെന്നൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഫ്യൂസ് ബോക്സിൻ്റെ ഭാഗത്തൊക്കെ നല്ലതുപോലെ നീറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, അപ്പം ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പോസിറ്റീവും നെഗറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, വലിയൊരു അപകടത്തിലേക്ക് വഴി തെളിക്കും. അത് കറക്റ്റായിട്ട് നോക്കി, ആ ഒരു സിമ്പിൾ നോക്കി കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ നട്ടൊക്കെ നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ലൂസ് കണക്ഷൻ വരാൻ പാടില്ല. ലൂസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓക്കെ, നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും എഞ്ചിൻ വാണിങ്ങിലായിട്ട് തെളിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാ ദിവസവും കൃത്യരാത്രി 9 മണിക്ക് വാഹനവുമായി ബന്ധപ്പെട്ട ഇൻഫർമേറ്റീവ് വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും.